നമസ്കാരം. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 2024 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദക്ഷിണേന്ത്യയിൽ വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിനാണ് ബി ജെ പി ദേശീയ നേതൃത്വം ശ്രമിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ തെലങ്കാനയിലും കർണാടകയിലും, കർണാടകയിൽ ഇതിനോടകം തന്നെ പാർട്ടി ഭരണകക്ഷിയാണ്, തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും കേരളത്തിലുമെല്ലാം ഇപ്പോൾ കേന്ദ്ര പദ്ധതികൾ വിലയിരുത്താനും അതുപോലെ തന്നെ ഓരോ നിയോജക മണ്ഡലത്തിലുമുള്ള രാഷ്ട്രീയ പുരോഗതി വിലയിരുത്താനുമെല്ലാം കേന്ദ്രമന്ത്രിമാർ തന്നെ നിരന്തരം ദക്ഷിണേന്ത്യയിലേക്ക് സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നതുമെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. പക്ഷേ ദക്ഷിണേന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് അധികാരം പിടിക്കുക എന്ന് ചോദിച്ചാൽ അത് തെലങ്കാനയിലായിരിക്കും എന്ന രാഷ്ട്രീയ വിദഗ്ധർ ഇപ്പോൾ തന്നെ വിലയിരുത്തുന്നുണ്ട്. തെലങ്കാനയിൽ 119 അംഗ നിയമസഭയാണ്. ഇപ്പോൾ നിലവിൽ 2 സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് ഉള്ളത് എങ്കിലും തെലങ്കാന ബി ജെ പി അധ്യക്ഷൻ ബി സഞ്ജയ് കുമാറിൻ്റെ നേതൃത്വത്തിൽ വലിയ രാഷ്ട്രീയ മുന്നേറ്റമാണ് ഇപ്പോൾ ബി ജെ പി അവിടെ നടത്തിയിട്ടുള്ളത്. കേന്ദ്രഭരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര പദ്ധതികളുടെ നിരവധി ഉപഭോക്താക്കൾ തെലങ്കാനയിലുണ്ട്. അവരിലേക്ക് നടത്തിയ സമ്പർക്കത്തിൻ്റെ ഭാഗമായി തെലങ്കാനയിൽ വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ടാക്കാൻ ഇപ്പോൾ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബി ആർ എസ് എന്ന പേര് മാറിയിരിക്കുന്ന പഴയ തെലങ്കാന രാഷ്ട്ര സമിതി ആ ടി ആർ എസിൻ്റെ നേതൃത്വത്തിനുള്ള സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരം തീർച്ചയായും ചെന്ന് പതിക്കുന്നത് ബി ജെ പിയിലേക്കാണ്. ഈ വികാരത്തെ മുതലെടുക്കാൻ കഴിവുള്ള പാർട്ടിയായി ബി ജെ പി സംസ്ഥാനത്ത് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തെലങ്കാന തെരഞ്ഞെടുപ്പിലൂടെ ദക്ഷിണേന്ത്യയിലേക്ക് ഒരു വലിയ രാഷ്ട്രീയ സാന്നിധ്യം അറിയിക്കുക എന്നതാണ് ഇപ്പോൾ ബി ജെ പിയുടെ ലക്ഷ്യം. അടുത്ത വർഷം 2023 തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. പക്ഷേ ഇന്ന് തെലങ്കാനയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. മുനുഗോഡെ നിയമസഭാ മണ്ഡലത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ്. ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രാധാന്യം എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളവും ടി ആർ എസിനെ സംബന്ധിച്ചിടത്തോളവും ഈ ഉപതെരഞ്ഞെടുപ്പിനുണ്ട്. ടി ആർ എസും ബി ജെ പിയും തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് നേതാവായിരുന്ന കെ ആർ ജി റെഡ്ഡിയാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നുകൊണ്ട് പുതിയ ജനവിധി ആ മണ്ഡലത്തിൽ തേടുന്നത്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും മണ്ഡലം പിടിച്ചെടുക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട്. ടി ആർ എസ് ആകട്ടെ വലിയ പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുകയാണ്, വലിയ ആശങ്കയിലുമാണ്. കാരണം സംസ്ഥാനത്താകമാനം ഒരു ബി ജെ പി അനുകൂല തരംഗം അല്ലാതെ തന്നെയുണ്ട്. മാത്രമല്ല കെ ആർ ജി റെഡ്ഡിയുടെ ഉരുക്കു കോട്ടയാണ് മുനുഗോഡ എന്നും ടി ആർ എസിന് അറിയാം. അതുകൊണ്ട് ബി ജെ പി മൂന്നാമതൊരു സീറ്റ് കൂടി അവിടെ പിടിച്ചെടുത്താൽ, ഒരു സീറ്റിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ഭരണകക്ഷിയായ ടി ആർ എസിനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ വിജയം നേടാനായാൽ തീർച്ചയായും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് ടി ആർ എസിൻ്റെ അടിപതറും എന്നത് സംശയമാണ്. അതുകൊണ്ട് തന്നെ വളരെ പൊരിഞ്ഞ പോരാട്ടമാണ് ഈ മണ്ഡലത്തിൽ നടക്കുന്നത്. വാശിയേറിയ പ്രചരണ പരിപാടികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മണ്ഡലം സാക്ഷ്യം വഹിച്ചത്. അതുകൂടാതെ തന്നെ ഇപ്പോഴും ഇന്ന് തിരഞ്ഞെടുപ്പ് ആരംഭിച്ചു, വോട്ടെടുപ്പിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പേ ബി ജെ പിയുടെ തെലങ്കാന സംസ്ഥാന അധ്യക്ഷൻ ബി സഞ്ജയ് കുമാറിനെ പോലീസ് കരുതൽ തടങ്കലിൽ എടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത അവിടെ നിന്ന് വരുന്നത്. അതായത് ഈ മണ്ഡലത്തിൽ പ്രചരണത്തിൻ്റെ തീയതി അവസാനിച്ചാൽ മണ്ഡലത്തിന് പുറത്ത് നിന്നുള്ളവർ അവിടെ നിന്നും ഒഴിഞ്ഞു പോകണമെന്നാണ് നിയമം. ഈ ചട്ടങ്ങൾ പാലിക്കാതെ നിയമവിരുദ്ധമായി ടി ആർ എസിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ ആ മുനുഗോഡെ പുറത്തു നിന്നുള്ള നിയോജക മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള പ്രവർത്തകർ ഈ മണ്ഡലത്തിനുള്ളിൽ ഇപ്പോഴും ക്യാമ്പ് ചെയ്യുന്നുവെന്ന് ബി ജെ പി കണ്ടെത്തിയിട്ടുണ്ട്. അതിനെതിരെ സ്ഥാനാർത്ഥിയുടെ ഒരു ധർണ ഇന്ന് നടക്കുന്നുണ്ട്. ആ ധർണയിൽ പങ്കെടുക്കാനാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് രാവിലെ യാത്ര പുറപ്പെട്ടത്. ബി ജെ പിയുടെ സംസ്ഥാന ഓഫീസിൽ നിന്നും അദ്ദേഹം ഈ ധർണ നടക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് പോലീസ് ഇദ്ദേഹത്തെ കരുതൽ തടങ്കലിൽ എടുക്കുന്നത്. ബി ജെ പിയുടെ മുന്നേറ്റത്തെയും അതുപോലെ തന്നെ പോളിംഗ് ദിവസത്തിൽ ബി ജെ പിയുടെ പ്രകടനത്തെയും ബാധിക്കാനായി, അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകരുടെ ആത്മവിശ്വാസം കെടുത്താനായി ഭരണകക്ഷി എന്ന നിലയിൽ ടി ആർ എസ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അതിനെതിരെ വലിയ ജനവികാരം സംസ്ഥാനത്തെമ്പാടുമുണ്ട്. വലിയ പ്രതിഷേധങ്ങളാണ് സംസ്ഥാനത്തെമ്പാടും നിന്നും വരുന്നത്. ഈ തീർച്ചയായും ടി ആർ എസിൻ്റെ ഈ നടപടി ഒരു പക്ഷേ വോട്ടെടുപ്പിനെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ബി ജെ പിക്ക് അനുകൂലമാണ് അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ. ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ, തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ സംസ്ഥാന അധ്യക്ഷനെ ഇത്തരത്തിൽ കരുതൽ തടങ്കലിലെടുക്കുന്നത് ഒരു വലിയ രാഷ്ട്രീയ കളിയാണ് എന്ന് നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ ഒരുപക്ഷെ മനസ്സിലാക്കിയേക്കാം. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും ടി ആർ എസിനെതിരെ വലിയൊരു വിജയം തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അവിടെ നേടിയേക്കും. അങ്ങനെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വിജയം നേടാനായാൽ
2023-ൽ ബിജെപി ദക്ഷിണേന്ത്യയിലേക്കുള്ള അവരുടെ ആദ്യ കോട്ട പിടിച്ചെടുക്കും എന്നുറപ്പാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.